നമസ്കാരം. 86 44 ഐ ഗ്രൂപ്പിന് പിന്നെ NSSO അല്ലെങ്കിൽ നായർ സമുദായാംഗങ്ങളോ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സാമുദായികമായി നായർ സമുദായത്തിനും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിനുമാണ് കോൺഗ്രസിൽ മേൽക്കൈ. ഇത് മറ്റ് ഗ്രൂപ്പുകളെ ഏതു തരത്തിൽ ഇത് ചൊടിപ്പിക്കുമോ, പ്രശ്നമാകുമോ, കാൽവലിക്കുമോ അല്ലെങ്കിൽ മറിച്ചിടുമോ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതാണ് വാസ്തവം, ഇതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഐ ഗ്രൂപ്പിന് മേൽക്കൈ, ഐ ഗ്രൂപ്പിന് മേൽക്കൈ കിട്ടുന്നതിൽ കാര്യമൊന്നുമില്ല. കൂടുതൽ ഗ്രൂപ്പ് അംഗങ്ങളുള്ളതും ഐ ഗ്രൂപ്പിന് തന്നെയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വകുപ്പില്ല. എന്നാലും നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ ഈ സ്ത്രീകൾ ഇടപെട്ട, അതായത് സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലതിക സുഭാഷ്, ബിന്ദു കൃഷ്ണ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയുള്ള കേക്ക് മുറിയാണ് നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ സാമുദായികമായ ഇടയ്ക്ക് മുന്തിരിങ്ങയും കൽക്കണ്ടവും ഒക്കെ ചേർത്ത് മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അതാണ് മനസ്സിലാകുന്നത് അല്ലെ. നോക്കാം അതിന്റെ വിശദാംശങ്ങൾ. പതിവ് പോലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് പിന്നാലെ വാക്പോരും കയ്യാങ്കളിയും തുടരുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചപ്പോൾ ഐ ഗ്രൂപ്പിന് കിട്ടിയത് 44 സീറ്റുകളും എ ഗ്രൂപ്പിന് 32 സീറ്റുകളുമാണ് കിട്ടിയത്. മത്സരിക്കാൻ മൊത്തം 92 സീറ്റുകൾ ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ് 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നു, അറിയില്ല. ഒരു ഗ്രൂപ്പിലും പെടാത്തവർ 10 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളിൽ നായർ ക്രൈസ്തവ മേൽക്കോയ്മയും സ്ഥാനാർത്ഥി പട്ടികയിൽ ദൃശ്യമാണ്. ഈഴവരും പട്ടികജാതി വിഭാഗങ്ങളും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. സമുദായങ്ങളോട് പരമാവധി നീതി പുലർത്താനുള്ള ശ്രമവും പോഷക സംഘടനകൾക്ക് കഴിയുന്നത്ര പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നീക്കവുമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പ്രഖ്യാപിച്ച 86 സ്ഥാനാർത്ഥികളിൽ 25 പേർ നായർ സമുദായാംഗങ്ങളാണ്. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് 22 പേരെയും മുസ്ലിം സമുദായത്തിൽ നിന്ന് 8 പേരെയും ഉൾപ്പെടുത്തി 13 പേർ ഈഴവ സമുദായാംഗങ്ങളാണ്. 10 പട്ടികജാതിക്കാരും 2 പട്ടികവർഗക്കാരും പട്ടികയിലുണ്ട്. ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ളവർ വൻ പ്രതിഷേധവുമായി എത്തിയിരിക്കെ ഇതുവരെ 9 സീറ്റുകൾ മാത്രമേ സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിന്. അത് അത്ര കുറവൊന്നുമല്ല. യുവത്വത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. 25-50 ഇടയിലുള്ളവർ 46 പേരാണ്. അതുപോലെ 51-60 ഇടയിൽ പ്രായമുള്ളവർ 22 പേരാണ്. 61-70 ഇടയ്ക്ക് പ്രായമുള്ളവർ 15 പേർ. 70 മുകളിൽ പ്രായമുള്ളവർ 3 പേർ മാത്രം. അപ്പോൾ 60 കഴിഞ്ഞതും 70 കഴിഞ്ഞതുമായ യുവാക്കൾക്ക് വലിയൊരു പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇക്കുറി ആങ്ങളെയും പെങ്ങളും മത്സരിക്കുന്നു, ഒരേ സമയം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന പ്രാധാന്യം ഉണ്ട്. രണ്ടുപേരും കരുത്തരായ BJP സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. BJP സിറ്റിംഗ് സീറ്റായ നേമത്ത് കെ മുരളീധരൻ, അതുപോലെ പത്മജയ്ക്കെതിരെ മത്സരിക്കുന്നത് ആരാണ്? നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറയുമ്പോഴും ഈ 6 മണ്ഡലങ്ങളുടെ കാര്യം, അതുപോലെ തന്നെ ചില ഇടങ്ങളിലെ ഔദ്യോഗിക പ്രഖ്യാപനം, ഒരാളെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ മാറ്റി പ്രഖ്യാപിക്കുന്ന കാര്യമൊക്കെ തന്നെ ചർച്ചയുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖനായ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി BJP വരും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിനോ UDFനോ എതിരായി മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഏതാണ് എന്നറിയില്ല. എന്തായാലും ഇത്തവണ കോൺഗ്രസ് നായർ, അതുപോലെ തന്നെ ഐ ഗ്രൂപ്പ് ഇതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് കലഹങ്ങളൊക്കെ സുലഭമായി തന്നെ നടക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചല്ലേ പറ്റൂ, പട്ടിക പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലേ പറ്റൂ. എന്തായാലും സധൈര്യം മുമ്പോട്ട് പോവുക, കോൺഗ്രസും UDFഉം ഒക്കെ ചേർന്നിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ജാതി മത അടിസ്ഥാനത്തിലും വീതം വെപ്പൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.